കർത്താവേ സ്വർഗസ്തുപിതാവെ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവചന പഠനത്തിനായിട്ട് രാവിലെ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാത്ത് സൂക്ഷിച്ചു. വീണ്ടും ഒരു ചൊവ്വാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്ന് വചനം പരിശോധിക്കുവാനും പ്രാർത്ഥന കർത്താവെ നന്നായിട്ട് അഭ്യസിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ മേലൊക്കെ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും വചനത്തിൻ്റെ വെളിപ്പാട് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ. ഈ ക്ലാസ്സുകളിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വിവിധ ഘടകങ്ങൾ, 7 ഘടകങ്ങളുണ്ട് എന്ന് ഇതിനോടകം എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാകും. ഈ ക്ലാസ്സുകൾ ക്രമമായിട്ട് കേൾക്കുന്ന ആളുകൾ എന്നെനിക്കറിയാം. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മധ്യസ്ഥത എന്ന് പറയുന്ന ഘടകത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ആരാധനയെക്കുറിച്ച് പഠിച്ചു, യാചനയെക്കുറിച്ച് പഠിച്ചു, പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം കൺഫഷൻ, അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നതാണ്. ACTS, ആക്സ് എന്ന് പറയുന്നതിന് തന്നെ അഡറേഷൻ, കൺഫഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് സപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ആരാധന, ഏറ്റുപറച്ചിൽ, നന്ദി പറയുക, അതുപോലെ തന്നെ യാചനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുക. വിവിധ ഘടകങ്ങളുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാർത്ഥനയ്ക്ക് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മളുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ, പോരായ്മകളെ ദൈവത്തോട് ഏറ്റുപറയണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കാണ് കരുണ ലഭിക്കുന്നത്. അതുകൊണ്ട് ഏറ്റുപറച്ചിൽ, കൺഫഷൻ എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് മുതലുള്ള ക്ലാസ്സുകളിൽ, ഏതാനും ക്ലാസ്സുകൾ ചിലപ്പോൾ നമുക്കതിന് ആവശ്യം വരും. ഈ ചിന്തകൾക്ക് ആധാരമായിട്ട് നമുക്ക് 1 യോഹന്നാൻ 1 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒരുപക്ഷെ പാപം ഏറ്റുപറയുന്നതിനെക്കുറിച്ച് ഏറ്റവും സുന്ദരമായിട്ട് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാക്യം ഈ ഭാഗത്താണ് കിടക്കുന്നത്. യോഹന്നാൻ്റെ 1 ലേഖനം 1 5 മുതൽ 10 വരെ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്പോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ. അപ്പോൾ പാപങ്ങൾ ഏറ്റുപറയണം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക. ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ, കൺഫഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ മധ്യസ്ഥതയെക്കുറിച്ച് പഠിച്ചതുപോലെ തന്നെ അതിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റുപറയുക അല്ലെങ്കിൽ കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരുപക്ഷെ പള്ളികളിലൊക്കെ നടക്കുന്ന കുംഭസാരം കേട്ടിട്ടുണ്ടാകും, അതിനെക്കുറിച്ച് അറിവുള്ളവരാകും എന്നെനിക്കറിയാം. അതിനും കൺഫഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ അതും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൺഫഷൻ എന്ന് പറയുന്ന പള്ളിയിലൊക്കെ നടക്കുന്ന കാര്യത്തിൽ ഒരു ആൾ ഒരു പുരോഹിതനോട് ആളുടെ കുറ്റങ്ങൾ, അയാൾ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് മാത്രം പറയുന്നു എന്നും നമുക്കറിയാൻ പാടില്ല. പറയാൻ പറ്റുന്ന ഒരു ഭാഷയിൽ പൊതിഞ്ഞൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ അടുക്കൽ അങ്ങനെ പൊതിഞ്ഞൊന്നും നമുക്ക് ഒരു കാര്യവും പറയാനായിട്ട് ഒക്കുകയല്ല. ദൈവത്തിന് അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുകൾ ഉണ്ട്. അവൻ്റെ കണ്ണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും, അവൻ ദൂരത്ത് നിന്ന് തന്നെ നമ്മുടെ നിരൂപണങ്ങളെയൊക്കെ ഗ്രഹിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് ഒരു തരത്തിലും എന്തെങ്കിലും പൊതിഞ്ഞു വെക്കാനോ ഒളിച്ചു വെക്കാനോ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് കൺഫഷൻ എന്ന് പറയുമ്പോൾ, ഒന്നാമത് അഡ്മിറ്റിങ് അവർ സിൻസ്. നമ്മളൊരു പാപം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പം പാപം ചെയ്യാൻ സാധ്യതയില്ലെന്നാരും കരുതരുത്. കാരണം നമ്മൾ വായിച്ച ഭാഗത്തുണ്ടായിരുന്നു നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ, അപ്പോൾ നമുക്ക് ആർക്കും പാപമില്ലെന്നും പാപം ചെയ്തിട്ടില്ലെന്നും പറയാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പലവിധമായ വ്യാപാരങ്ങൾ കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട്, മനോഭാവങ്ങൾ കൊണ്ട് ഒക്കെ പലപ്പോഴും ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക്, നമ്മൾ ശരിയല്ല എന്നൊക്കെ വളരെ ലാഘവത്തോടെ പറയുമ്പോൾ ദൈവം അതിന് പറയുന്നത് ശരിയല്ലെന്നല്ല, ശരിയല്ലാത്തതിനൊക്കെ ദൈവം വിളിക്കുന്നത് പാപം എന്നാണ്. അപ്പോൾ തന്നെ ഏറ്റുപറച്ചിലിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരുമാതിരി മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഏറ്റുപറയുക, ഇപ്പോൾ നമ്മളൊരു പ്രതിജ്ഞയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, കേൾക്കുന്ന ആളുകൾ എന്ത് പറയണം? ഏറ്റുപറയണം. ഏറ്റുപറച്ചിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ മാത്രം അത് അങ്ങനെ മനസ്സിലാക്കാത്ത എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത്.
ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് അതേപടി തന്നെ കേട്ടിട്ട് അങ്ങനെ തന്നെ പറയുക. അതങ്ങനെ തന്നെ പറയുമ്പോൾ അത് സമ്മതിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ സമ്മതിച്ചുകൊണ്ട് പറയുന്നതാണ് ശരിക്കുള്ള ഏറ്റുപറച്ചിൽ. ഒരുപക്ഷെ നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഒരു പ്ലഡ്ജ് എടുക്കാനുണ്ടായിരുന്നു അല്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും എന്ന് എനിക്കറിയാൻ പാടില്ല അല്ലേ. അപ്പം അത് ഒരു ലീഡർ പറഞ്ഞു തരുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഏറ്റു. അതുപോലെ പ്രത്യേക ചില സന്ദർഭങ്ങളിലൊക്കെ ചില പ്രതിജ്ഞകൾ എടുക്കുന്ന സമയത്ത് ഒരു നേതാവ് ഇത് പറഞ്ഞു തരും, നമ്മളത് ഏറ്റ് പറയണം. ഏറ്റു പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിനാണ് എല്ലാവരും. അത് നല്ല സെൻറ്റൻസുകളിലൊക്കെ വരാൻ വേണ്ടിയാണ് ഒരു നേതാവ് ഇങ്ങനെ എഴുതി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് അതേപോലെ പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കൺഫസ് അല്ലെങ്കിൽ ഏറ്റു പറയുക എന്നുള്ള പദം ബൈബിളിൽ വരുമ്പോൾ ടു സേ ദ സെയിം തിങ് ദറ്റ് ഗോഡ് സെയ്സ് അബൌട്ട് ഇറ്റ്. ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നോ അതങ്ങനെ തന്നെ പറയുക, അങ്ങനെ തന്നെ സമ്മതിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഒന്ന് വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പാപം ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് പാപം ചെയ്തെന്നൊരിക്കലും പറയാറില്ല, എനിക്കൊരു അബദ്ധം പറ്റി, എനിക്കൊരു വീഴ്ച സംഭവിച്ചു, എനിക്കൊരു കുറവുണ്ടായി, എനിക്കൊരു അബദ്ധം പറ്റി, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പലപ്പോഴും പറയാറ്. അല്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പാപം ചെയ്തു എന്നൊരിക്കലും പറയാം, അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാറുണ്ട്, അങ്ങനെ പാടില്ലായിരുന്നു, ഒരു അബദ്ധമായി പോയെന്ന് പറയാം, ഒരു വീഴ്ച സംഭവിച്ചു, ഒരു സ്ലിപ്പാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് എനിക്കൊരു അബദ്ധം പറ്റി, എനിക്കൊരു വീഴ്ച പറ്റി എന്നൊക്കെ പറഞ്ഞാൽ ദൈവം അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്താണ്? ഇറ്റ് ഈസ് സിൻ, നീ പാപം ചെയ്തു. അപ്പം ദൈവം പാപം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഇത് പഠിക്കാൻ ഏറ്റവും നല്ലതൊരു 51 സങ്കീർത്തനമുണ്ട്, ഒരു 32 സങ്കീർത്തനമുണ്ട്. ഇത് രണ്ടും പാപം ചെയ്തതിന് ശേഷം ഒരു ദൈവദാസൻ, ദാവീദ് എന്ന് പറയുന്ന ദൈവദാസൻ ഏറ്റു പറഞ്ഞ പ്രാർത്ഥനകളാണ് 51 സങ്കീർത്തനവും 32 സങ്കീർത്തനവും. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിന്നല്ല. ഞാൻ യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യാൻ പോകാതെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ അബദ്ധത്തിൽ എൻ്റെ കണ്ണ് നോക്കരുതാത്തൊരു ദാരിദ്ര്യത്തെ കണ്ടു നോക്കി, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി കർത്താവ് എന്നല്ലോ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നമുക്ക് ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളൊന്ന് വായിക്കുന്ന നല്ലതാണ്. 51 സങ്കീർത്തനം: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഈ മൂന്ന് വാക്യങ്ങളിൽ, ഈ വായിച്ച മൂന്നാല് ലൈനിൽ തന്നെ എല്ലാ ലൈനിലും തന്നെ ഉണ്ടായിരുന്നു ലംഘനം, അകൃത്യം, പാപം. പാപത്തിൻ്റെ വിവിധ വശങ്ങളാണ്. അപ്പം ഞാനിതെല്ലാം ചെയ്തു പോയി എന്ന് സമ്മതിക്കുകയാണ്. ഞാൻ ലംഘിച്ചു, നിൻ്റെ നിയമങ്ങളെ ലംഘിച്ചു, ഞാൻ കൃത്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു, അകൃത്യം ചെയ്തു. ദൈവം വലിയ കൃത്യക്കാരനാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ദൈവം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് കൃത്യത നഷ്ടപ്പെട്ടു, അകൃത്യം ചെയ്തു, ഞാൻ നിൻ്റെ നിയമങ്ങളെ ലംഘിച്ചു, ഞാൻ പാപം ചെയ്തു. അപ്പോൾ അത് നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ട് നാലാം വാക്യത്തിൽ പറയുകയാണ്: നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നിനക്ക് അനിഷ്ടമായിട്ടുള്ളത്, ദൈവത്തിന് ഇഷ്ടം നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നതാണ്. എന്നാൽ അപ്പോൾ ദൈവം പറയാണ്, നീ പാപം ചെയ്തു, എനിക്ക് അനിഷ്ടമായിട്ടുള്ളതാണ് നീ ചെയ്തത്. അതിന് മറുപടിയായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്തു, നിനക്കിഷ്ടമില്ലാത്തത്, നിൻ്റെ ഹിതത്തിന് നിരക്കാത്തത് ഞാൻ ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു അല്ലേ. അപ്പം അതുകൊണ്ട് എന്നോട് കൃപയുണ്ടാകണം, എൻ്റെ ലംഘനങ്ങളെ, എൻ്റെ പാപങ്ങളെ, എൻ്റെ അകൃത്യങ്ങളെ ഒക്കെ മായ്ക്കണം. എന്നിട്ട് ഏഴാം വാക്യത്തിൽ പറഞ്ഞു: ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പം ഞാൻ നിർമ്മലനല്ല, അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. വായിക്കാം: ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. അപ്പം എന്നെ ശുദ്ധീകരിക്കണം, എന്നെ കഴുകണം. എനിക്ക് മാലിന്യങ്ങൾ പറ്റിപ്പോയി, എനിക്ക് പാപം ഉണ്ടായിപ്പോയി, ലംഘനം ഉണ്ടായിപ്പോയി, എനിക്ക് അകൃത്യം ഉണ്ടായിപ്പോയി, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ദൈവം അതിനെ നോക്കി കണ്ട് അപ്രൂവ് ചെയ്യാതെ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും കർത്താവ് ഓർക്കുന്നില്ല. ഉണ്ടോ, പാപം ചെയ്തു ഒരു കൊല്ലത്തോളം ഒന്നും ഓർക്കാതെ ദാവീദ് ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. എന്നിട്ട് പ്രവാചകനെ അയച്ച ഒരു കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോഴും ദാവീദ് ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടോ?
ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നെ പോലെ ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ അനുവദനീയം അല്ല. പ്രവാചകന് മുഖത്ത് നോക്കി പറയേണ്ടി വന്നു, ആ മനുഷ്യൻ നീ തന്നെയാണ്. അപ്പോൾ ആണ് അദ്ദേഹത്തിന്, അപ്പോൾ അതിനകത്ത് എന്നെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്താലും നമുക്ക് തെറ്റുണ്ടായി അല്ലെങ്കിൽ പാപം ചെയ്തു എന്നുള്ളത് പലപ്പോഴും അപ്പം തോന്നാത്തത് കൊണ്ട് ശരിയായെന്നൊന്നും അർത്ഥമില്ല. നമ്മൾ വാക്യങ്ങൾ പുറകെ പരിശോധിക്കുന്നതായിരിക്കും. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയില്ല. കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിലാണ്, നമുക്ക് പിന്നീടത് വായിക്കാം. അപ്പോൾ നമുക്ക് പലപ്പോഴും പാപം ചെയ്തിട്ട് ഞാൻ പാപം ചെയ്തെന്നുള്ളൊരു അവബോധമേ ഇല്ലാതിരിക്കാം. അങ്ങനെ ഇല്ലാതെ സങ്കീർത്തനക്കത്തിലൊക്കെ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം ഈ പഠനത്തിൽ നമ്മൾ പരിശോധിക്കും. ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനെ മോചിക്കണം, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണം. അതിൻ്റെ അർത്ഥം ഞാൻ ശരിയാണെന്ന് ധരിച്ച് ചെയ്ത കാര്യങ്ങളുണ്ട്, എനിക്കതിനൊക്കെ അവകാശം ഉണ്ടെന്ന് ധരിച്ച് ചെയ്ത കാര്യങ്ങളുണ്ട്, ചെയ്തിട്ട് അത് മറഞ്ഞിരിക്കുന്നു, എനിക്കത് വെളിപ്പെട്ട് വരാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ലംഘനം, പാപം, അകൃത്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സബ്റ്റിൽ നമ്മളെ വല്ലാതെ പറ്റിക്കുന്ന, മുറുകെ പറ്റുന്ന പാപം, ഭാരം എന്നൊക്കെ എബ്രായ ലേഖനകർത്താവ് പറയുമ്പോൾ ഈ പാപം എന്ന് പറയുന്നത് വല്ലാതെ, അതാണ് വാതുക്കെ കിടപ്പുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാനായിട്ട് ഈ പാപം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അകത്തൊരു ജഡമുണ്ട്, അതുകൊണ്ട് നമുക്ക് വീഴ്ചകൾ, ഞാനിപ്പോൾ പാപം എന്നല്ല വീഴ്ചകൾ എന്നാണ് പറഞ്ഞത്, പക്ഷെ ദൈവം പറയുന്നത് പാപം എന്ന് തന്നെയാണ്. നാം പാപം ചെയ്യാൻ നമ്മുടെ ബെൻഡ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ചായ്വെന്ന് പറയുന്നത് എപ്പോഴും എന്തിലേക്കാണ്? പാപം. അതുകൊണ്ടാണ് എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോവുകയാണ്. എൻ്റെ ശരീരത്തിൽ ഒരു പ്രമാണം, പാപത്തിൻ്റെ ഒരു പ്രമാണം ഇരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ ആത്മരക്ഷയ്ക്ക്, അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുവെന്ന് റോമലേഖനത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും പാപങ്ങൾ, ലംഘനങ്ങൾ, അകൃത്യങ്ങൾ, അശുദ്ധി, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, എനിക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിലാണ് ഇരിക്കുന്നതെന്ന് എപ്പോഴും പറയാൻ പറ്റിയാൽ എത്ര നന്നായിരുന്നു. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ, എന്തെങ്കിലും കാര്യത്തിന് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, നീ പാപം ചെയ്തു. അപ്പോൾ ഞാനെന്ത് എന്ത് പറയണം? യേസ് കർത്താവേ, ഞാൻ പാപം, നിന്നോട് തന്നെ ഞാൻ, അതാണ് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. ദൈവം ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോൾ, ദൈവം എനിക്ക് കാണിച്ചു തന്നപ്പോൾ, നിങ്ങൾ യെശയ്യാവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇതെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. യെശയ്യാവ് ജനത്തെ നോക്കിയിട്ട് പല പ്രാവശ്യം നിങ്ങൾ അശുദ്ധരാണ്, അശുദ്ധരാണ്, ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്നൊക്കെ പ്രവചിച്ച ആളല്ലേ. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ളൊരു ദർശനം, ദൈവ സാന്നിധ്യത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, ഈ ജനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ശുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജനത്തിൻ്റെ നടുവിൽ പാർക്കുമ്പോൾ അറിയാതെ പല അശുദ്ധികളും നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഒക്കെ കടന്ന്, നമ്മുടെ ചിന്തകളിലേക്ക്, കാഴ്ചപ്പാടുകളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഞാൻ അശുദ്ധൻ, നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ, നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തു, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു എന്ന് ഒന്ന് ഏറ്റുപറയുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നും ഇങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു വിടുതലില്ലാത്ത ആളായിട്ടിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾ കരുതരുത്. പക്ഷേ നമുക്ക് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യരുടെയൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കെപ്പോഴും ഒരു ഹമ്പിൾ പോസ്ചറാണ് നല്ലത്. ദൈവസന്നിധിയിൽ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു അഹന്മതിയോടുകൂടെ, എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെയാണ് കുഴപ്പക്കാർ. യേശുക്രിസ്തു പ്രാർത്ഥനയുടെ രണ്ട് ആളുകളുടെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ചുങ്കക്കാരനും പരീശനും. പരീശൻ വളരെ സ്വയന്യായീകരണത്തോടു കൂടിയാണ് പ്രാർത്ഥിച്ചത്. അവൻ്റെ പ്രാർത്ഥന അവനെ നീതീകരിച്ചില്ല എന്നാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെയല്ല, അവൻ മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തുനിയാതെ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അപ്പം നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരല്ലേ ഇനിയും പാപിയാണെന്ന് പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇയോബിനെയൊക്കെ നോക്കി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇയോബ് എപ്പോഴും കുഞ്ഞുങ്ങൾക്കോ തനിക്കോ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ അവബോധമുള്ള ആളായിരുന്നു. അങ്ങനെ വന്നുപോയെങ്കിൽ അത് ഏറ്റുപറയുവാനും അതിന് പകരം ഒരു യാഗം കഴിക്കണമെങ്കിൽ അത് കഴിക്കുവാനും ശുദ്ധീകരണത്തിൽ തന്നെ നിൽക്കുവാനും ശ്രദ്ധിച്ച ഒരാളാണ് ഇയോബ് എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ കഥാപാത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ കാണുമ്പോൾ
നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു അത് നമ്മളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചേക്കണം. പിന്നെ തുടരാനല്ല, അത് ഏറ്റുപറയുക. അതുകൊണ്ട് കൺഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അഡ്മിറ്റിംഗ് അവർ കണ്ടീഷൻ, ഞാൻ എന്താണ് എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഒന്നാമതൊന്ന് അഡ്മിറ്റ് ചെയ്യണം, സമ്മതിക്കണം. അതുകൊണ്ടാണല്ലോ ദാവീദ് പറഞ്ഞത് ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, ഞാൻ നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ ദാവീദിനെ പോലെ അഡൾട്ടറി ആയിരിക്കുകയല്ലേ, വ്യഭിചാരമായിരിക്കുകയല്ലേ ചെയ്യുന്നത്, പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതമൊക്കെ അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ചേരാത്ത തരത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ മനോഭാവങ്ങൾ അങ്ങനെ വരാറുണ്ട്, നമ്മളങ്ങനെ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ പ്രവർത്തിക്കാറുമുണ്ട്. അമേ റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കിഷ്ടമില്ലാത്തത് നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തു, ഞാനതിനി ആവർത്തിക്കുകയല്ല, നീ എന്നെ സഹായിക്കണം, നിൻ്റെ ആത്മാവിനാൽ എന്നെ ശക്തീകരിക്കണം, തിരുരക്തത്താൽ എന്നെ കഴുകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാവുകയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഡ്മിറ്റിംഗ് വോട്ട് ഐ ആം, ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യം സമ്മതിക്കണം. രണ്ടാമത് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്, അങ്ങനെ സംഭവിച്ചു പോയതിൽ എനിക്കെന്തുണ്ടാകണം, ഒരു ദുഃഖം ഉണ്ടാകണം. കൊരിന്ത്യലേഖനത്തിൽ 1 കൊരിന്ത്യലേഖനം 5 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ പാപയിരുപ്പുണ്ട്, ദുർനടപ്പ് ഇരിപ്പുണ്ട്, എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇതുവരെ ദുഃഖിച്ചിട്ടില്ല, യു ഹാവ് ബീൻ റിഗ്രറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് പാപം അനുവദനീയമല്ല, ഇനി പാപം നിങ്ങളുടെ മേൽ വാഴാനൊന്നും പാടില്ല, പക്ഷേ അങ്ങനെ ഒരു പാപം കടന്നു വന്നു പോയാൽ അത് ബോധ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ദുഃഖം ഉണ്ടാകണം, അതിനെക്കുറിച്ച് ദുഃഖിക്കണം, റിഗ്രറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ 32-ാം സങ്കീർത്തനം കൂടെ വെച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിമിത്തം ഏത് ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് എന്നൊരു പ്രയോഗമുണ്ട്. കണ്ടെത്താകുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇൻ എ ടൈം ഓഫ് ഫൈൻഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ, ഇൻ എ ടൈം ഓഫ് ഫൈൻഡിങ്, അത് ബോധ്യം വരുന്ന ഒരു സമയത്ത്. നമുക്ക് പാപം ചെയ്താലും ഞാൻ നേരത്തെ ദാവീദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പലപ്പോഴും പാപം ചെയ്തെന്നുള്ള ബോധ്യം വരികയല്ല, ബോധ്യം വരാനുള്ളൊരു നല്ല കാര്യം ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, ഈ യെശയ്യാവിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആ തേജസ്സും മഹത്വവും വിശുദ്ധിയും ഒക്കെ കാണുമ്പോൾ ഞാൻ എത്ര മോശമാണെന്നുള്ള കാര്യം എനിക്ക് ഇൻ എ ടൈം ഓഫ് ഫൈൻഡിങ് ഐ എം ഫൈൻഡിങ് ഔട്ട്, ആൻഡ് വെൻ ഐ ഫൈൻഡ് ഇറ്റ് ഔട്ട്, ഞാനത് കണ്ടുപിടിക്കുമ്പോൾ ഐ മസ്റ്റ് അഡ്മിറ്റ് ഇറ്റ് ആൻഡ് ഐ മസ്റ്റ് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്, ഞാനത് ആദ്യം സമ്മതിക്കണം, എന്നിട്ട് അങ്ങനെ സംഭവിച്ചു പോയതിനെക്കുറിച്ച് എനിക്കൊരു ദുഃഖം ഉണ്ടാകണം. ആൻഡ് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മെക്കാനിസം ദൈവം ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പണ്ടാണെങ്കിലൊരു യാഗം കൊണ്ടുചെല്ലണമായിരുന്നു, ഇപ്പോൾ എന്നേക്കുമായിട്ട് നമുക്ക് കർത്താവ് യാഗമായി തീർന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വായിച്ച യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, ഇനിയൊരു യാഗം വേണ്ട, ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ആവശ്യമില്ല, എന്നാൽ യാഗം കഴിഞ്ഞിരിക്കുന്നു, ആ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ സംസാരിക്കുന്നുണ്ട്, ആ രക്തം നമ്മളെ കഴുകുവാൻ തക്ക വേണം റെഡിയാണ്, പക്ഷെ നമ്മൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സന്നദ്ധരായിട്ട് ചെല്ലണം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം അഡ്മിറ്റ് യുവർ സിൻ, റിഗ്രറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് അപ്ലൈ ദ ബ്ലഡ്. ആദ്യം പാപം ഉണ്ടായി എന്നുള്ളത് സമ്മതിക്കുക, അതേക്കുറിച്ച് ദുഃഖിക്കുക, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, സംഭവിച്ചു പോയി, അതേക്കുറിച്ചൊരു ദുഃഖം ഉണ്ടാകുക, ദുഃഖിച്ച് അവിടെ തന്നെ ഇരിക്കുവാനല്ല, നമ്മുടെ ദുഃഖം ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ അനുതാപം വരാത്തൊരു മാനസാന്തരം, ഇനിയും അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട തരത്തിൽ ഒരു സാഹചര്യം വരാത്ത തരത്തിലുള്ള ഒരു മാനസാന്തരം തരാൻ ദൈവത്തിന് കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ അവിടെയും നമ്മളൊരു കാര്യം കൂടെ ഗ്രഹിക്കാനുണ്ട്, വിശ്വാസത്താലാണ് നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. യു ഡോണ്ട് സീ ദ ബ്ലഡ്, നിങ്ങൾക്ക് ആ രക്തം കാണാൻ പറ്റുന്നില്ല, രക്തം നിങ്ങളുടെ മേൽ തളി ആശ്ചര്യമായിട്ട് തളിക്കപ്പെടുന്നില്ല, അത് ആത്മാവിൽ നടക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് യു ഹാവ് ടു ബിലീവ്. രക്ഷിക്കപ്പെട്ടത് വിശ്വസിച്ചപ്പോഴാണ്, അതുപോലെ വിശുദ്ധീകരണം പ്രാപിക്കുന്നതും ശുദ്ധീകരണം പ്രാപിക്കുന്നതും വിശ്വാസത്താലാണ്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അത് വർക്ക് ചെയ്യും, അതെന്നെ ശുദ്ധീകരിക്കും. നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നത് അവൻ അങ്ങനെ ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്, അവൻ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ്, അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുക. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുക. അത് 2 തിമോത്തിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏറ്റുപറയുന്നെങ്കിൽ അതൊക്കെ ക്ഷമിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് നമ്മൾ പറയുകയും
പറഞ്ഞിട്ട് അതിൻ്റെ റെമഡി കർത്താവ് വെച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഹി ഈസ് റെസ്റ്റോറിങ് മീ ടു ഫെലോഷിപ്പ് ആൻഡ് സർവീസ്. അവൻ എന്നെ വീണ്ടും ദാവീദിനെ തള്ളിക്കളഞ്ഞില്ല, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് ദാവീദ് ആവശ്യപ്പെട്ടത് കർത്താവ് സ്വീകരിച്ചു, അവനെ കൈക്കൊണ്ടു. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് വേണമെന്ന് പറഞ്ഞു, കർത്താവ് അത് കൊടുത്തു. അവൻ്റെ ഹൃദയം തകർന്നു നുറുങ്ങിയാണ് ഇരുന്നത്. അവിടേക്ക് ദൈവത്തിൻ്റെ ഇതെന്തോ ഒരു ചടങ്ങായിട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട് നമ്മളിത് ദാവീദ് ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ ആൻഡ് യു വിൽ ബി റെസ്റ്റോർഡ് ടു ഫെലോഷിപ്പ്. നമുക്ക് ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി പുനഃസ്ഥാപിക്കപ്പെടുവാനും നാം ചെയ്തിരുന്ന ശുശ്രൂഷ പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് ചെയ്തു പോകുവാനും കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുള്ളൊരു മെക്കാനിസമാണ് ഈ പ്രാർത്ഥനയിൽ ഏറ്റുപറച്ചിൽ, കൺഫഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൺഫഷൻ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് അഡ്മിറ്റിങ്, ഞാൻ തെറ്റു ചെയ്തു പോയെന്ന് സമ്മതിക്കുന്നത് മാത്രമല്ല, സമ്മതിച്ചത് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കുക, അതിനെക്കുറിച്ച് ദൈവം എന്താണോ പറഞ്ഞത് അത് അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് ഏറ്റുപറയുക, അതിനെക്കുറിച്ച് എനിക്കൊരു ദുഃഖം ഉണ്ടാകുക, അതിന് റെമഡിയായിട്ട് കർത്താവ് എന്താ നമുക്ക് തന്നിരിക്കുന്നത് അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യുന്നതിനെയാണ്. അല്ല, ഇറ്റ്സ് നോട്ട് എ ലവ്ലി പ്രയർ. പലപ്പോഴും നമ്മൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഏൽപ്പിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ആ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, കൗൺസിലിങ്ങിന് പിള്ളേരൊക്കെ വരും, ടീനേജേഴ്സും പലരും വരാറുണ്ട്. കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്ന ഒരാളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, അവന് ആത്മീയ ജീവിതത്തിൽ നന്നായിട്ട് പോകാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ കുറവുകളൊക്കെ ദൈവത്തോട് ഏറ്റുപറയുക. അപ്പോൾ പുള്ളി പ്രാർത്ഥിക്കാം, ശരി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം പുള്ളിക്കാരൻ കണ്ണടച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് നിർത്തിക്കേ, നീ ചെയ്ത പാപത്തിലേക്ക് എന്തിനാ എന്നെ കൂടെ പിടിച്ചിടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലാക്കുന്നതായിരിക്കാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കാര്യം ഇങ്ങോട്ട് മാറ്റാറില്ല. നമ്മൾ പറയുന്നത് ഈ ദാവീദ് എങ്ങനെയായിരുന്നു, കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാവരെയും കൂടെ അങ്ങ് കൂട്ടുകയാണ്. എന്നിട്ട് പ്രാർത്ഥന പറയും, ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരെങ്കിലും അവരവരെ തന്നെ സമർപ്പിച്ചൊന്നും എനിക്കറിയാൻ പാടില്ല, ബട്ട് ഈ പ്രാർത്ഥിക്കുന്ന ഒരാളെല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും പാപം ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ലവ്ലി പ്രയർ, വി ഡോണ്ട് മീൻ എനിത്തിങ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഒരു ജനറലൈസിങ് ലവ്ലി. എല്ലാവർക്കും കേട്ടാൽ ആർക്കും ഒരു വിഷമം തോന്നാത്ത നല്ല പദങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലേ. പക്ഷേ അങ്ങനെ ഒന്നും ദാവീദ് അതിനെ പൊതിഞ്ഞ് പഞ്ചസാര പുരട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവതരിപ്പിക്കുന്നില്ല, അങ്ങനെ അവതരിപ്പിക്കാൻ ഒക്കുകയല്ല. കാരണം ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്, നിങ്ങൾക്കറിയാവുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു അല്ലേ, എനിക്ക് ലംഘനമുണ്ടായി, അകൃത്യമുണ്ടായി, ഞാൻ പാപം ചെയ്തു, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു, അതെൻ്റെ ഹൃദയത്തെ തകർക്കുന്നുണ്ട്. അത് ദൈവത്തിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നോട് കരുണ ചെയ്യണം. അങ്ങനെയല്ലേ തുടങ്ങുന്നത്, എൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ച് കളയണം. പള്ളികളിലൊക്കെ ഇത് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പക്ഷെ അത് വായിച്ച് വിടുമ്പോഴും നമുക്കത് നമ്മുടെ ഉള്ളിൽ തട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയല്ല. സോ യു ഹാവ് ടു നെയിം സിൻസ്. നമ്മൾ എന്ത് പാപമാണ് ചെയ്തത്, കർത്താവെ എനിക്ക് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എവിടൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടായത്, വാസ് ഇറ്റ് എൻവി ഓർ ഹെയ്റ്റഡ് ഓർ, ബൈബിളിൽ അങ്ങനെ നെയിം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കിയാൽ പല സന്ദർഭങ്ങളിലും എഫേസ് ലേഖനമൊക്കെ വായിക്കുകയാണെങ്കിൽ കോപം, ക്രോധം, കൂറ്റാരം, അട്ടഹാസം ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നില്ലേ. ദുർഗുണങ്ങൾ, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇതൊക്കെ എടുത്തെടുത്ത്, അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കൊക്കെ പല അബദ്ധങ്ങൾ പറ്റിയെന്ന് ഒരു കൊട്ടക്കണക്കിന് കൊട്ടത്താപ്പായിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. നമ്മൾ പൊതുവെ ചോദിക്കുകയാണെങ്കിൽ പലതരത്തിലെല്ലാം കുഴപ്പങ്ങൾ, യാക്കോവ് പറയുന്ന പോലെ ഞങ്ങളെല്ലാം പലതിലും തെറ്റിപ്പോകുന്നു. അങ്ങനെ അങ്ങ് ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ, യു റീഡ് ആൻഡ് സ്റ്റഡി ദി എപ്പിസിൽസ് മെനി എ ടൈം, ഇറ്റ് ലിസ്റ്റ് ദ സിൻ, ചെയ്തു പോയ പാപങ്ങൾ എന്താണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇത് ചെയ്തു, ഇത് ചെയ്തു, ഇത് പാടില്ല, ഇത് പാടില്ല, ജഡത്തിൻ്റെ ഫലം ഇന്നത് ഇന്നത് ഇന്നത്, നിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് വരുന്നത് ഇന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബാക്കിയുള്ളതൊന്നും ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടല്ലോ, മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്, ഗലാത്തി ലേഖനത്തിലുണ്ട്, അവിടെയൊക്കെ കൃത്യമായിട്ട് പട്ടിക കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള പലതുമൊക്കെ നമ്മുടെ ഉള്ളിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇതാണ് സംഭവിച്ചത്, ഇത് നിനക്ക് അനിഷ്ടമായിരുന്നു, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊന്ന് സംബന്ധിക്കുന്നതിന് എന്താ കുഴപ്പം? അല്ലെങ്കിൽ നമ്മളെ ദൈവം നോക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഇന്ന സാധനമാണ് ഉണ്ടായതെന്ന് നമ്മളോട് പറയുമ്പോൾ അതങ്ങനെ തന്നെ ഒന്ന് അംഗീകരിക്കുവാനായിട്ടുള്ള ഏറ്റുപറയുക. ദൈവം അതിനെക്കുറിച്ച് പറഞ്ഞത്
ഞാനും സമ്മതിച്ച് അത് തന്നെ ഏറ്റുപറയുന്നതിനാണ് കൺഫെഷൻ, ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് കുഴപ്പമുണ്ടായെന്നുള്ളത് ദൈവം ബോധ്യം തരുമ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് അതിനെ ജഡ്ജ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് കളയുന്നതിനാണ്. നമ്മൾ കൊരിന്ത്യനയത്തിൽ പഠിച്ചത് അതിനെക്കുറിച്ച് ദുഃഖിക്കുക, അതിനെ വിധിക്കുക, അതിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയുക. അപ്പോൾ ഈ കൺഫെസ് ചെയ്യുന്നത് പിന്നെയും പിന്നെയും ഇങ്ങനെ കൺഫെസ് ചെയ്തുകൊണ്ടിരിക്കാനല്ല, കൺഫെസ് ചെയ്ത് നീക്കിക്കളയാൻ വേണ്ടിയാണ്. ജഡ് സിൻ, റിഗ്രറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് റിമൂവ് ഇറ്റ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ദുഃഖിച്ച് അത് ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ വാക്യം വേദപുസ്തകത്തിൽ വായിക്കുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് വരികയല്ല, ഏറ്റുപറയുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ, ഏറ്റുപറയുകയും ആ പറഞ്ഞതിനെ എന്ത് ചെയ്യുകയും ചെയ്യണം, ഉപേക്ഷിക്കുകയും ചെയ്യണം. അല്ലാതെ പിന്നെയും പിന്നെയും അതാണ് ഇത് ദൈവം ക്ഷമിച്ചോളും എന്നുള്ളത് കൊണ്ട് പിന്നെയും പിന്നെയും ചെയ്യുകയാണെങ്കിൽ നിൻ്റെ മനോഭാവത്തിൽ എന്തോ ഒരു കുഴപ്പം കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് ദാവീദിനെ പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തെറ്റ് ദാവീദിന് ചെയ്തിട്ടില്ല, വേറെ തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു തെറ്റ് പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവൻ ഏറ്റുപറയുകയും അതിനെന്ത് ചെയ്യുകയും ചെയ്തു, ഉപേക്ഷിക്കുകയും നടപ്പിനെ ക്രമപ്പെടുത്തി. അതിന് നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ രക്ഷയിൽ നമ്മൾ പൂർണ്ണമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ദൈവം കാണിച്ചു തരുന്ന കാര്യങ്ങൾ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ദുഃഖിച്ച് ഉപേക്ഷിച്ച് പുതിയൊരു സരണിയിലേക്ക് നമ്മൾ മുന്നേറണം. കാരണം നമുക്ക് തിരിച്ച് നമ്മൾ ആദ്യം വായിച്ച ഭാഗത്തേക്ക് ഒന്ന് യോഹന്നാൻ 1:5 മുതലുള്ള വാക്യങ്ങളിലേക്ക് വന്നാൽ ദൈവം വെളിച്ചമാകുന്നു. അതാണ് ദ ഹോൾ പ്രോബ്ലം. ദൈവം വെളിച്ചം, വെളിച്ചമാകുന്നു. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്കു പറയുന്നു സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പൊ ദൈവത്തോടുള്ള കൂട്ടായ്മ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വെളിച്ചത്തിൽ നടക്കുക. ആമേൻ. ദൈവം വെളിച്ചമാണ്, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് അശേഷമില്ല, ഒട്ടുമില്ല. അവൻ വെളിച്ചമാണ്, അവനിൽ ഇരുട്ട്. ഇനി നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച്, നമ്മളോടും കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ, പക്ഷേ നമുക്ക് മറ്റേ വാക്യം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അവനിൽ ഇരുട്ട് അശേഷമില്ല, അവൻ വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് അശേഷമില്ല. നമ്മൾ വെളിച്ചമാണ്, പക്ഷെ നമ്മളിൽ അല്ല. ഈ ഏറ്റുപറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും വെളിച്ചമാണ്, പക്ഷെ നമ്മളിൽ ഇരുട്ട് കുറേയൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നില്ല? ദൈവ അല്ലെ, ബാക്കി ബൈബിളിൽ എനിക്ക് എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ അതിനകത്ത് ഈ ആളൊന്ന് തൂക്കി വാക്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കാറുണ്ട്. അതിനകത്ത് വേണ്ടാത്ത ഒരു വള്ളിയില്ല, ഒരു പുള്ളിയില്ല, മാറ്റിക്കളയേണ്ട ഒരു സാധനവും അതിനകത്ത് ഇല്ല, എല്ലാം കൃത്യമായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവനിൽ, അവൻ വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ലെന്ന് പറഞ്ഞതിൻ്റെ അപ്പോൾ നമുക്ക് ഉടനെ ഒരു ലേണിങ് വരികയാണ്. ഞാൻ നിങ്ങളൊരു ആത്മാർത്ഥതയുള്ള വിശ്വാസിയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, അയ്യോ എൻ്റെ ഉള്ളിൽ ഇരുട്ട് കുറച്ചൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതിനെന്താ കർത്താവ് സൊല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, വെളിച്ചത്തിൽ നടക്കുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കാതിരിക്കുക. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദിസ് ലേറ്റർ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ആദ്യത്തെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുകയാണ്, നിങ്ങൾ പൊതുവെ ബൈബിളിലേക്ക് ഒന്ന് നോക്കിയാൽ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, ഒന്നാമത്തെ പാപം ചെയ്ത ആൾ മുതൽ, ആരാ ഒന്നാമത്തെ പാപം ചെയ്തത്? ആദം ഹവ്വ അല്ലേ? അല്ലെങ്കിൽ ഹവ്വ ആദം. ആദം ഹവ്വ എന്ന് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹവ്വ ആദം എന്ന് പറഞ്ഞാലും തെറ്റില്ല. രണ്ടുപേരും കൂടാണ് ആദ്യം അന്നോട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഒളിച്ചു വെക്കുക എന്നുള്ളത്. ഞാൻ ആ വാക്യങ്ങളൊക്കെ പറയാൻ വായിപ്പിക്കാം. അവർ പാപം ചെയ്തു, അപ്പം തന്നെ എന്ത് ചെയ്തു? ഒളിച്ചു വെച്ചു. അപ്പം നമുക്ക് ആ ടെൻഡൻസി, ആദമിക് നേച്ചർ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു പ്രവണതയാണ് തെറ്റ് ചെയ്യുക, ഒളിച്ചു വയ്ക്കുക. വെളിച്ച സത്യതൽപരനായവൻ വെളിച്ചത്തിലേക്ക് വരും, അല്ലാത്തവൻ എങ്ങോട്ട് വരികയല്ല, വെളിച്ചത്തിലേക്ക് വരികയല്ല, ചെയ്തേച്ച് ഇരുട്ടത്തേക്ക് പോകും. അപ്പോൾ ഇരുട്ടത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പൂച്ചയുടെ കാര്യം പറയുന്ന പോലെ, ഇങ്ങനെ പൂച്ച എങ്ങനെ ചെയ്യുന്നത്? കണ്ണടച്ച് പാൽ പിടിച്ചെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ ഇരുട്ടായതുകൊണ്ട് എല്ലാം ആരും കണ്ടില്ലെന്ന് വിചാരിക്കുന്നത്, പക്ഷെ കണ്ട ഒത്തിരി പേരുണ്ട്.
കണ്ട ആളുകളുമുണ്ട്, കണ്ട ദൈവവുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മളിടയ്ക്ക് പഠിക്കുമ്പോൾ പറയാറുണ്ട്, ഹൗവായൊക്കെ ചെയ്യാൻ കൊള്ളാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, തെറ്റുപറ്റി കഴിഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുന്നതിന് പകരം എൻ്റെ കർത്താവ് പറ്റിപ്പോയെന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചു വന്നിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ചരിത്രം മാറിപ്പോയേനെ അല്ലേ. ഇന്ന് നമ്മൾ പിന്നെ എന്തായിരുന്നു സംഭവിക്കാൻ പോകുന്നുള്ളത് അറിയാൻ പാടില്ല, അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ പറയുകയാണ്. അതിന് പകരം അവർ ഒളിച്ചിരുന്നതുകൊണ്ടാണ് ദൈവം വന്ന് പിന്നെ ഇത് ബോധ്യപ്പെടുത്തേണ്ടി വന്നു, തൻ്റെ പുത്രനെ അയക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കഥ മാറിപ്പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇന്നെ ടൈം ഓഫ് ഫൈൻഡിങ്, ഇനി ദൈവം വന്ന് ഫൈൻഡ് ചെയ്ത് ഇതാണെന്നൊക്കെ ബോധ്യപ്പെടുത്തി തരുമ്പം വിഷമിച്ച് കടിച്ചു പിടിച്ചൊക്കെ ഓ എനിക്ക് പാവം പറ്റിയെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വാക്ക് ഇൻ ലൈറ്റ്. ദൈവം വെളിച്ചമാണ്, അവൻ ഇരുട്ടോട്ടൂല് നിന്നും അവിടെ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ലെന്നും കൂടെ അർത്ഥമുണ്ട്. യു കനോട്ട് ഹൈഡ് എനിതിങ് ബിഫോർ ഗോഡ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ, ഇഫ് യു നോ ഗോഡ്, ദൈവത്തിനെല്ലാം അറിയാം, എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് മനസ്സിലാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അങ്ങോട്ട് തന്നെ ഓടി ഒരു കുഞ്ഞിനെ നമ്മൾ തല്ലാനായിട്ട് ഒരല്പം അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ, എൻ്റെ സിമ്പിൾ ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഒരു സർട്ടൻ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടി കൊടുക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്താ? നമ്മളെ അങ്ങ് കെട്ടിപ്പിടിക്കും. നമ്മളെ കെട്ടിപ്പിടിച്ചാൽ പിന്നെ 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 പിടിച്ചു മാറ്റിയെങ്കിലും ഒരെണ്ണം കൊടുക്കാൻ പറ്റുള്ളൂ. അവൻ മാറി തരികയല്ല, അവൻ നമ്മളെ അങ്ങ് മുറുകെ പിടിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടിച്ചാലും അടിക്കൊരായവില്ല, അടി അങ്ങോട്ട് ഏക്കുകയല്ല. ഇത് തന്നെ പറഞ്ഞത്, കർത്താവ് എൻ്റെ അടുക്കൽ തെറ്റ് പറ്റിപ്പോയി, അങ്ങോട്ടങ്ങ് കെട്ടിപ്പിടിച്ചേക്കാൻ, കെട്ടിപ്പിടിച്ചിട്ട് കർത്താവേ പറ്റിപ്പോയി, ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്ക് അബദ്ധം, എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു പോയി, എന്നോട് നീ പറഞ്ഞതായിരുന്നു ഈ പഴം തിന്നരുത്, ഞാൻ തിന്നുപോയി കർത്താവേ എന്ന് ഹൗവാമിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കഥ മാറിപ്പോയേനെ. പക്ഷേ അതിന് പകരം നമ്മുടെ ഒരു ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചാൽ, ചെയ്തേച്ച് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ ഒളിച്ചു വെച്ചിട്ട് അഭിനയിച്ച് ജീവിക്കുക. അതിനെതിരെയുള്ള ഒരാഞ്ഞടിക്കലാണ് ഒന്ന് യോഹന്നാൻ. കണ്ട യോഹന്നാൻ്റെ ലേഖനം നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ച് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ നീ കള്ളനാകുന്നു, കള്ളന്മാരോടുകൂടെ ഒന്നും കർത്താവില്ല, നീ കൊലപാതകം ചെയ്തവനാണ് എന്നൊക്കെ, സഹോദരനെ പഴിക്കുന്നവനെല്ലാം കൊലപാതകം ചെയ്തവനാണ്, ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്ന ഒരു ലേഖനമാണ് യോഹന്നാൻ്റെ ചെറിയ ലേഖനം. അപ്പോൾ അതിൽ പറയുകയാണ്, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് അശേഷം ഒട്ടും ഇല്ല. അപ്പം ഈ അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. എന്താ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ? കൂട്ടായ്മയും പഠിക്കേണ്ട ഒരു കാര്യമാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇൻ കോമൺ, എനിക്കും ദൈവത്തിനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? കൂട്ടായ്മ. ഇൻ കോമൺ, ഇൻ കോമൺ. നമ്മളങ്ങനെ അല്ല പലപ്പോഴും കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൊടുക്കാം എടുക്കാം എന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കാം. ബട്ട് ദ റിയൽ മീനിങ് ഓഫ് കൂട്ടായ്മ ഈസ് തിങ്സ് ഇൻ. അതാണ് നമ്മൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അപ്പോസ്തല പ്രവൃത്തി ആദ്യ അധ്യായങ്ങളിൽ വായിക്കുന്നത്, അവർക്ക് എല്ലാം കോമൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എവ്രിതിങ് വാസ് ഇൻ കോമൺ. അവർക്ക് ഒന്നും ആരും ഒന്നും സ്വന്തം എന്ന് പറഞ്ഞില്ല, എണ്ണി എവ്രിതിങ് വാസ് ഇൻ കോമൺ, ദാറ്റ് ഈസ് കൂട്ടായ്മ. അതാ അപ്പം ദൈവത്തിനും എനിക്കും തമ്മിൽ കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിനുള്ളതെല്ലാം എൻ്റേതാണ്, ഞാൻ മുഴുവൻ ദൈവത്തിൻ്റേതാണ്, എവ്രിതിങ്. പക്ഷെ നമ്മളിനി നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, വാട്ട് ഈസ് ഇൻ കോമൺ ബിറ്റ്വീൻ എ സിൻഫുൾ മാൻ ആൻഡ് എ സെയിൻലി ഗോഡ്? വിശുദ്ധനായ ദൈവത്തിനും അശുദ്ധനായ എനിക്കും തമ്മിൽ എന്ത് കൂട്ടായ്മയുള്ളത്? എന്താ കോമണായിട്ടുള്ളത്? ആ കോമണായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകണമെങ്കിൽ എന്നിലുള്ള പാപം നീങ്ങിപ്പോയെങ്കിലും ഒക്കെ ഉള്ളു. അതുകൊണ്ടാണ് യെശയ്യാവ് നിലവിളിച്ചത്, അയ്യോ ഞാൻ, നീ വിശുദ്ധൻ ഞാൻ അശുദ്ധൻ, അപ്പോൾ എന്നെ ഒന്ന് ശുദ്ധീകരിച്ചെങ്കിൽ എനിക്ക് നിന്നോട് കൂട്ടായ്മ, സംതിങ് കോമൺ ബിറ്റ്വീൻ യു ആൻഡ് മീ. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അശുദ്ധരാണ്. നമ്മൾ എത്രയൊക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ, ആ ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് ഒരു തേജസ്സും ഇല്ലാത്തവരാണ്. ആ തേജസ് തരാനാണ് ദൈവം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിഷമിച്ച് നമ്മളെ ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുന്നത്, ടു ഗിവ് യു ദ ലോസ്റ്റ് ഗ്ലോറി. നമുക്ക് നഷ്ടപ്പെട്ട ഗ്ലോറി എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ആ നഷ്ടപ്പെട്ട ഗ്ലോറി അതേപടി തിരിച്ചു തരാൻ ആഗ്രഹിച്ച ദ സെയിം ഗ്ലോറി. നമ്മളെ ഉണ്ടാക്കിയത് അതേ രൂപത്തിലാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യ പ്രകാരം, ദ സെയിം ഗ്ലോറി. ബട്ട് വി ആ ഗ്ലോറി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൈമോശം വരുത്തി. അത് തിരിച്ചു തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മളിലുള്ള ഇരുട്ടിൻ്റെ അംശങ്ങൾ നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ ആ വിളക്ക് തിളക്കം കൊണ്ട് പ്രകാശിക്കുന്നത് പോലെ നമുക്ക് പ്രകാശിക്കാനായിട്ട് പറ്റുള്ളൂ. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് ഒരു തരത്തിലും, കാരണം നമ്മളെ കുറ്റം പറയാൻ ഒരു അപവാദി ഇരിപ്പുണ്ട്, അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അപ്പോൾ ഒരു കുറ്റവും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്.
നാം വളരെ പെർഫെക്റ്റ് ആകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും അനുകരണീയമായിട്ടുള്ളത് വെളിച്ചം, ദൈവം വെളിച്ചമായതുകൊണ്ട് വെളിച്ചത്തിലേക്ക് വരിക. ദ മോർ യു കം ടു ലൈറ്റ്, ദ മോർ ഡാർക്ക്നെസ് വിൽ ഡിപ്പാർട്ട് ഫ്രം യു. നമ്മൾ എത്രയും വെളിച്ചത്തിലേക്ക് വരുന്നു അപ്പോൾ അത്രത്തോളം നമ്മളിൽ നിന്ന് ഇരുട്ട് വിട്ട് പോകും. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എട്ടാം വാക്യത്തിലുണ്ട്. ഒന്ന് യോഹന്നാൻ 1:8 എട്ടാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അപ്പം പലപ്പോഴും നമ്മൾ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പലപ്പോഴും ഒരു മെസ്സേജ് കേട്ടാൽ തന്നെ നമ്മൾ പറയുന്നത് അല്ലേ, പലപ്പോഴും അങ്ങനെ പറയുന്നത് അവൻ വേണ്ടതായിരുന്നു ഇന്നത്തെ മെസ്സേജ് കേൾക്കാൻ, അവനല്ല അവളും കൂടി വേണ്ടതായിരുന്നു, രണ്ടുപേരും ഉണ്ടല്ലോ, അവനും അവളും വേണ്ടതായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഇന്നത്തെ മെസ്സേജ് നമുക്കുള്ളതല്ലായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഇന്നത്തെ മെസ്സേജ് കേൾക്കേണ്ടവരെ ദൈവം ഇന്നും കൊണ്ടുവന്നേക്കുന്നത് അല്ലേ. ഇന്നത്തെ മെസ്സേജ് ആര് കേൾക്കണമെന്ന് ആർക്കറിയാം, ദൈവത്തിനറിയാം. അത് കേൾക്കേണ്ടവരെയാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളോടൊരു ധനികൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉറക്കം പോകാനായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലേ. എല്ലാവർക്കും ഇപ്പോൾ കാണാപ്പാടമായിരിക്കും അത്. ഒരു ധനികനായ മനുഷ്യൻ ഒരു പാവപ്പെട്ട സഭയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും സ്തോത്രാഴ്ച ഇടുകയോ ഒരു നല്ല കാര്യത്തിന് പണം കൊടുക്കുകയോ ചെയ്യുകയല്ല, പാവപ്പെട്ട ആളുകളാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം മഴ പെയ്തു, മഴ പെയ്തപ്പോൾ കൊടയും കാറും ഉള്ളത് ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ, അദ്ദേഹം മാത്രമേ പള്ളിയിൽ വന്നുള്ളൂ. അപ്പം പാസ്റ്റർ ഒത്തിരി കാലമായിട്ട് ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ചും നന്മ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കണം, പക്ഷേ ഇദ്ദേഹത്തെ കാണുമ്പം പ്രസംഗിക്കാനുള്ള അദ്ദേഹം പാസ്റ്ററുടെ ആർജവും, കാരണം പാസ്റ്ററുടെ മനസ്സിൽ ചില പാസ്റ്റർമാർക്ക് പ്രസംഗിക്കുമ്പോൾ ഒരാൾ മനസ്സിൽ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇയാളെ കാണുമ്പോഴത്തേക്ക് പ്രസംഗിക്കാനുള്ളൊരു ശക്തിയൊക്കെ ചോർന്നു പോയിരിക്കാം. ഒരു ദിവസം ഏതായാലും ഇദ്ദേഹം മാത്രമേ വന്നുള്ളൂ, പാസ്റ്ററും ഉള്ളൂ. അപ്പോൾ പാസ്റ്റർ വിചാരിച്ച് എല്ലാ ശക്തിയും സംഭരിച്ച് ഇന്ന് ഇത് പ്രസംഗിച്ചിട്ട് തന്നെ, ചിലർ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ ഈ കഥ വീണ്ടും പറയുന്നത്. പാസ്റ്റർ അങ്ങ് പ്രസംഗിച്ചു, പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ദശാംശത്തെക്കുറിച്ചും കൊടുക്കുന്നതിനെക്കുറിച്ചും കരുതുന്നതിനെക്കുറിച്ചും പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പാസ്റ്റർ അതിന് വണ്ടർഫുൾ, വെരി ഗുഡ് മെസ്സേജ്, പക്ഷേ പാസ്റ്റർ അടുത്ത ആഴ്ച കൂടി പ്രസംഗിക്കണം, ഇത് കേൾക്കേണ്ടവരാരും ഇന്ന് വന്നിട്ടില്ലല്ലോ. ഇതാണ് പലപ്പോഴും നമ്മളുടെ മനോഭാവം അല്ലേ. സാറിൻ്റെ പ്രസംഗം നന്നായിരുന്നു, പക്ഷെ കേൾക്കേണ്ടവരാരും ഇന്ന്, ഞാൻ പറയുന്നത് കേൾക്കേണ്ടവരാണ് ഇന്ന് വന്നിട്ടുള്ളത്, ഇന്ന് വന്നവരാണ് ഇത് കേൾക്കേണ്ടത്. ഇന്ന് കേൾക്കേണ്ടാത്തവരെ ആരെയും ദൈവം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളാണ് ദൈവം നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ വായിച്ച വാക്യത്തിലേക്ക് വന്നാൽ, നമുക്ക് പാപമില്ല, പാപം ചെയ്തവരൊക്കെ വേറെയാണ്, നമുക്ക് ആർക്കും ഒരു പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ വി ആർ ഡിസീവിങ് അവേഴ്സൽസ്, നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. കാരണം നമ്മിൽ പാപം ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ബൈ നേച്ചർ വി ആർ സിന്നേഴ്സ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപത്തിലേക്ക് ഒരു ചായ്വ് നമ്മുടെ മനസ്സിൽ, ചിലപ്പോൾ ബലം പിടിച്ച് നമ്മൾ ചെയ്തില്ലായിരിക്കും. ഐ റിപ്പീറ്റ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പാപം ചെയ്യാതിരുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ബലം പിടുത്തം വന്നതുകൊണ്ടാണ്. പക്ഷേ ദൈവം ബലം പിടുത്തം, ദൈവത്തിന് അങ്ങനെ ഒരു ബലം പിടുത്തം ഉണ്ടോ? അല്ലോ, ഒന്ന് ചിന്തിക്കണേ. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അയ്യോ ഇത് ചെയ്യാൻ പാടില്ലല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെ ഒരു ബലം പിടുത്തം ഉണ്ടോ? പക്ഷെ നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേച്ചറിൽ ഇനിയും റിഫൈൻമെൻറ്റ് വരാനായിട്ടുണ്ട്. റിഫൈൻ മീ, അതിനെ കുറച്ചുകൂടെ ഒന്ന് റിഫൈൻ ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ സത്യം ഇല്ലാതെയായി അല്ലേ. ഞാൻ പാപം ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എന്തില്ലാതായി? സത്യം നമ്മിൽ ഇല്ലാതെയായി. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പാപം ഇല്ല എന്ന പത്താം വാക്യം, പത്താം വാക്യത്തിൽ വേറൊരു കാര്യം പറയുകയാണ്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ പറയുകയാണ്, ഒന്നാമത് പറഞ്ഞത് ശ്രദ്ധിക്കണം, നമുക്ക് പാപമില്ല. രണ്ടാമത് പറയുന്നത് നാം പാപം ചെയ്തിട്ട്, രണ്ട് കാര്യങ്ങളാണ്, രണ്ടും ഒറ്റ ശ്വാസത്തിൽ ഒരേപോലെ പറഞ്ഞു വിടരുത്. ആദ്യം പറയുന്നത് നമുക്ക് പാപമില്ല, പിന്നെ പറയുന്നത് നാം പാപം ചെയ്തിട്ടില്ല. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ല. ആദ്യം പറഞ്ഞു സത്യം നമ്മിൽ ഇല്ലാതെയായി, സത്യം ഇല്ലാതെ സത്യത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ വചനം ഒക്കെ നമ്മൾ ഇല്ലാതെയായി. രണ്ടാമത് പറയുകയാണ് അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. കാരണം ദ വേർഡ് ടെൽസ് അസ് ദാറ്റ് ഓൾ ഹവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആ വചനം നമ്മളിൽ
ഇല്ലാതെയായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് പാപമുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുമുണ്ട്, ഇത് രണ്ടും നമ്മൾ പറയാൻ പാടില്ലെന്ന് പറഞ്ഞത്. എനിക്ക് പാപം ഇല്ലെന്നും ഞാൻ പാപം ചെയ്തിട്ടില്ലെന്നും, ഈ രണ്ടും സാധാരണ നമ്മൾ പറയുന്ന എന്താ ഒഴികഴിവുകളാണ്. ദാവീദും അങ്ങനെ പറഞ്ഞു, ഞാൻ പാപം ചെയ്തിട്ടില്ല, എൻ്റെ രാജ്യത്തിങ്ങനെ സംഭവിച്ചിട്ടില്ല, ബിക്കോസ് അത് കവർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു തോന്നൽ പലപ്പോഴും ഉണ്ടാകാം, ഉണ്ടാകുന്നുണ്ടാകാം, ഞാൻ പാപം ചെയ്തിട്ടില്ല, എനിക്ക് പാപമില്ല. അങ്ങനെ നമ്മൾ പറയുന്നെങ്കിൽ നമ്മളവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മളിൽ ഇല്ലാതെയായി എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവൻ്റെ വചനം നമ്മളില്ലാതെയായി, സത്യം നമ്മിൽ ഇല്ലാതെയായി. യാക്കോബ് 3:2 നമ്മൾ വായിക്കുന്നത്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബിൻ്റെ ലേഖനം 3:2. വാക്യം എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒന്നും കൂടെ ചേർത്ത് വായിച്ചാലോ, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ പലപ്പോഴും ഉപദേശിക്കുന്ന ആളുകളാണ്. കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുമെന്നൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾ ഉപദേശിക്കുന്നതിൽ കുറച്ചുകൂടെ പുറകോട്ട് പോയാലും തിരക്കേടില്ല. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ പുൾപിറ്റിൽ വന്ന് നിന്ന് പ്രസംഗിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മിക്കവാറും പലപ്പോഴും പല ആളുകളെയും, അതുകൊണ്ടാണ് റോമലേഖനത്തിൽ വായിക്കുന്നത്, അന്യനെ വിധിക്കുന്ന നീ അത് തന്നെ ചെയ്യുന്നോ? അന്യന്മാരോട് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, അവരെ വിധിക്കുന്നു, തിരുത്തി കൊടുക്കുന്നു, പക്ഷെ നാം അത് തന്നെ ചെയ്യുന്നെങ്കിൽ നമുക്കെന്താ വിശേഷത? അന്യനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കാത്തതെന്ത് എന്ന് വചനത്തിൽ കിടക്കുന്നത്. റോമലേഖനത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ യാക്കോബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരുപാട് ഉപദേശങ്ങളായിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കാര്യം അല്ല. തീമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ പോള് പ്രത്യേകം ഓർമ്മിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ നീ നിന്നെ തന്നെയും നിൻ്റെ ഉപദേശം കേൾക്കുന്നവരെയും ഞാൻ അതൊക്കെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വായിക്കാം 1 തിമോത്തി 4:16 നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഈ പ്രസംഗം പറയുമ്പം പലപ്പോഴും ഞാൻ ഉൾപ്പെടെ കേട്ടോ, പ്രസംഗം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, അയമോക്കെ ഈ കേൾക്കുന്നവരൊക്കെയാണ് കുഴപ്പക്കാരെന്നൊരു ചിന്തയാണ് നമുക്ക് പലപ്പോഴും ഇരിക്കും. അവിടെ പറഞ്ഞത് അല്ല, അങ്ങനല്ല, നമുക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം, കാരണം അതിൻ്റെ മോളിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിൻ്റെ യൗവനമാരും തുച്ഛീകരിക്കരുത്, എന്നാൽ ലെറ്റ് നോ വൺ ലുക്ക് ഡൗൺ അപ്പോൺ യു. നമ്മൾ ഉപദേശിക്കുന്നു, ചെയ്യാത്ത ആളാണെങ്കിൽ ലോകം നമ്മളെ കുറച്ച് കാണും. പറയുന്നത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ലോകം അല്ലേ, നമ്മളെ കുറിച്ചൊരു പരാതി തന്നെ അതല്ലേ. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് ലോകത്തിനുള്ള ഒരു പൊതു പരാതി തന്നെ എന്താണ്, ഇത് ഭയങ്കര പ്രസംഗമാണ്, ഒന്നും ചെയ്യത്തില്ലെന്ന്, എല്ലാം പറച്ചിന് മാത്രമേ ഉള്ളൂ, ഇതൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരാത്ത ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് പലരും വരാൻ പോലും വിമുഖത കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെറ്റ് നോ വൺ ലുക്ക് ഡൗൺ അപ്പോൺ യു. നിങ്ങൾ പറയുന്നത് തന്നെ അകത്തും പുറത്തും ഒരാൾ പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്ന ആളായിട്ട് യു മസ്റ്റ് ബി അൻ എക്സാമ്പിൾ ഓഫ് ദ ബിലീവർ എന്നാണ്. വിശ്വാസികൾക്ക് നിന്നെ തന്നെ മാതൃകയായിട്ട് കാണിക്കുക എന്നാണ് മലയാളം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിച്ചാൽ യു മസ്റ്റ് ബി ദി എക്സാമ്പിൾ ഓഫ് എ ബിലീവർ. നിന്നെ എടുത്താൽ ഇങ്ങനെയാണ് വിശ്വാസി ഇരിക്കേണ്ടത്. ടു ദ ബിലീവർ അല്ല, പ്രപ്പോസിഷനൊക്കെ വലിയ അർത്ഥമുണ്ട്. ബി അൻ എക്സാമ്പിൾ ടു ദ ബിലീവർ എന്നല്ല, പിന്നെ എങ്ങനെയാണ്, ഓഫ് ദ ബിലീവർ. നിന്നെ എടുത്തു നോക്കിയാൽ വിശ്വാസി ആരാണെന്നുള്ളത് ലോകത്തിന് കാണാൻ കഴിയണം. നമുക്ക് അത്രയും പറയാൻ പ്രാഗൽഭ്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത്രയും നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം നമ്മളെ. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ, അതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മിൽ പാപമുണ്ട്. യേശു പാപരഹിതനായിരുന്നു, യേശു ചാലഞ്ച് ചെയ്തില്ല നിങ്ങളിൽ ആര് പാപത്തെക്കുറിച്ച് എനിക്ക്. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റിയിട്ടില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പാപമുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും പ്രവൃത്തിയിൽ, വാക്കിൽ, മനോഭാവത്തിൽ, ചിന്തയിൽ ഒക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതെല്ലാം ദൈവത്തിന് കാണുകയും ചെയ്യാം. എൻ്റെ ചിന്ത അവൻ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ മനോഭാവങ്ങൾ അവന് കാണാം. പുറമേ ഞാൻ ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നിരിക്കാം, അതിനെ കർത്താവ് ഹിപ്പോക്രൈറ്റ് എന്ന് വിളിക്കും. അകത്ത് ഒരെണ്ണം വെച്ചിട്ട് പുറത്ത് വേറെ തരത്തിൽ, ഇതെല്ലാം കർത്താവിന് കാണാം. എൻ്റെ കർത്താവ് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവനെ അകമുണ്ടാക്കിയവനല്ലേ പുറമുണ്ടാക്കിയത്?
നിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം, എനിക്ക് അകമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പുറമേ നീ കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ട് അപ്പോൾ നമ്മൾക്ക് ആക്ഷനിൽ തെറ്റുവരാം, നമ്മുടെ വാക്കുകളിൽ തെറ്റുവരാം, മനോഭാവങ്ങളിൽ തെറ്റുവരാം, നമ്മുടെ ചിന്തകളിൽ പോലും തെറ്റ് അല്ലെങ്കിൽ പാപം കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ വി നീഡ് ടു കൺഫസ്. ഇതെല്ലാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ യോഹന്നാൻ്റെ 1 ലേഖനം 1 അധ്യായത്തിൻ്റെ 9 വാക്യമാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആ വാക്യം ശ്രദ്ധിക്കുക, നമ്മുടെ പാപങ്ങളെ സമ്മതിച്ച് ദൈവം അതിനെക്കുറിച്ച് ഏറ്റുപറയാന്ന് പറഞ്ഞാൽ ദൈവം അതേക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെയാണെന്ന് ഞാനും സമ്മതിച്ച് അത് ദൈവത്തോടങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും, കാരണം നമ്മൾ നീതിമാന്മാരാക്കിയതാണ് ദൈവം, പക്ഷെ ഇപ്പോൾ ആരായിപ്പോയി, അനീതിയുള്ളവനായിപ്പോയി, ആ അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരു മെക്കാനിസം വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ 7 വാക്യത്തിലാണ് പറഞ്ഞത്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാ പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ആ രക്തത്തിന് കഴിയും. യേശുവിൻ്റെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാപവും ഇല്ല, സകല പാപവും പോക്കി നമ്മെ ശുദ്ധി. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? ജ്ഞാനിയായ ശലോമോൻ എല്ലാം പരിശ്രമിച്ച ആളാണ് അല്ലെ, എല്ലാ തരത്തിലുള്ള, എന്നിട്ടാണ് സഭാപ്രസംഗിയിൽ ആദ്യം ഇതൊക്കെ എന്ന് എഴുതിയിട്ട് പലർക്കും സഭാപ്രസംഗി മനസ്സിലാകാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. 8 അധ്യായം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതെല്ലാം പരിശോധിച്ച് നോക്കിയതുകൊണ്ട് ഇനി ദയവായിട്ട് നിങ്ങളാരും ഇത് പരിശോധിക്കേണ്ട, ഇതുകൊണ്ട് ഒന്നും ഒരു ഗുണമില്ല. ആൻഡ് ഫൈനലി ഹി സെഡ്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വഴിയിൽ തന്നെ നടക്കുക, അതാണ് ഏത് മനുഷ്യനും വേണ്ടത്. ആ ജ്ഞാനിയായ ശലോമോൻ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് സദൃശവാക്യം എന്ന് പറയുന്നത്. ആ പുസ്തകം നമുക്കെല്ലാം പരിചയമുണ്ട്, പല വാക്യങ്ങളും നമുക്കറിയാം, അതിനകത്ത് സൈക്കോളജിയും സ്പിരിച്വാലിറ്റിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ മാനവജ്ഞാനവും ഒക്കെ അതിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. 28 അധ്യായത്തിൻ്റെ 13 വാക്യം നമ്മൾ പറഞ്ഞുവിടെ എങ്കിലും വാക്യം എടുത്തൊന്ന് കാണുന്നത് നല്ലതാണ്. പ്രൊവേർബ്സ് 28:13, 13 and 14, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പം അത് ശ്രദ്ധിക്കുക, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന്, ഹി ഹു കവേഴ്സ് ഹിസ് സിൻ എന്നാണ്. ആരെങ്കിലും പാപം ചെയ്തിട്ട് അത് ഒളിച്ചു വെക്കുകയാണെങ്കിൽ, മറച്ചു വെക്കുകയാണെങ്കിൽ അവന് ശുഭം വരികയില്ല. എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷി, നമ്മൾ നേരത്തെ വായിക്കാതെ ഞാൻ ഉദ്ധരിച്ചിരുന്നു, ഏറ്റുപറയുകയും അതിനെ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കുകയും ചെയ്താൽ കരുണ ലഭിക്കും. അടുത്ത വാക്യം 14 വാക്യത്തിൽ പറയുകയാണ്, എപ്പോഴും ഭയത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. എപ്പോഴും ഭയത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഭയം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഭയഭക്തിയോടെ വിനയബുദ്ധിയോടെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അത് ഇസ് എ ബ്ലെസ്ഡ്, ഭാഗ്യവാനാണ്. എന്നാൽ ഹൃദയത്തെ കഠിനനാക്കുന്നവൻ, 29 അധ്യായത്തിൻ്റെ തുടക്കം എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തെ കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത്, കൂടെ കൂടെ ശാസന കേട്ടിട്ടും, കൂടെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. കൂടെ കൂടെ ദൈവത്തെ ഓർമ്മപ്പെടുത്തിയിട്ടും നമ്മൾ ഹൃദയത്തെ കഠിനമാക്കുന്നു, ശാഠ്യം കാണിക്കുന്നു, ഏറ്റവും കുറഞ്ഞ് പറയാനൊന്നും തയ്യാറാകുന്നില്ല, എനിക്കാ കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനർത്ഥത്തിൽ അകപ്പെടും. എന്നാൽ എപ്പോഴും ഭയത്തോടെ, അപ്പം നമ്മൾ ഈ ഏറ്റു പറയണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് സമ്മതിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഗുണമേ ഉണ്ടാവുകയുള്ളൂ. അതിന് പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് അങ്ങനെ ഒന്ന് കഴിവുകൾ പ്രാപിക്കുന്നതും ശുദ്ധീകരണം പ്രാപിക്കുന്നതും നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പം ഇന്ന് നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോകുന്നപ്പോൾ നല്ല ഉടുപ്പൊക്കെ പുതിയതായിട്ട് ഇട്ടിട്ടാണ് വന്നേക്കുന്നത്, അത് വളരെ ക്ലീൻ അല്ലേ? തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാവുന്ന കഴുകി നോക്കിയാൽ അതെന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ചെളിയുണ്ടാകുമോ? അഴുക്കുണ്ടാകുമോ? ഇതുപോലെയാണ് പോലെ ആത്മാവിലും ജഡത്തിലും ഒക്കെ ഈ പൊളിയൂട്ടഡ് ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്ലേ. ഈ യെശയ്യാവ് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. അതുകൊണ്ട് അവരോടൊക്കെ ഇടപെടുമ്പോൾ അറിയാതെ, കാരണം നമ്മളിങ്ങനെ ആളുകളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ നല്ല ആശയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും, സാറേ ഇങ്ങനൊന്നും ആയി പറ്റുകയില്ല, ഇത്രയും വലിയ യേശു ഒന്നും വേണ്ട, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ പറയുമ്പോൾ
നിങ്ങളോട് പറയാറില്ലായിരിക്കും, നിങ്ങൾ പറഞ്ഞാലേ നമ്മളോട് പറയുള്ളൂ കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു പറയുമ്പം പോകുന്ന വഴിക്ക് നമുക്ക് തോന്നുന്നു ചിലപ്പോൾ ശരിയായിരിക്കും ഇത്രയുമായാൽ. മനുഷ്യ മനസ്സെന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനമാണ്. അപ്പം അത്രയും വേണ്ടായിരിക്കും, ഞാൻ ഇച്ചിരി തീവ്രവാദി ആയി പോയി കാണുമല്ലോ, കുറച്ചുകൂടെ ഒന്ന് കുറച്ചൊന്ന് ഭയപ്പെടുത്തിയേക്കാം എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഗെറ്റിംഗ് പൊള്യൂട്ടഡ്. ഞാൻ പറയുന്നെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ? എന്നിൽ മാലിന്യം പറ്റുക ചെയ്യുന്നത്. വൈകുന്നേരം പോയാൽ ഉടുപ്പൊന്ന് അലക്കി, അകത്തെ ഉടുപ്പൊന്ന് എടുത്ത് അലക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മാലിന്യം. വാഷിംഗ് മെഷീനിൽ നിന്നിട്ടാൽ മതി. ഏതാ വാഷിംഗ് മെഷീൻ? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. അതിലൊന്ന് കഴുകിയാൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ ആത്മശുദ്ധി നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മളതിനെ കഴുകി അനുദിനം ശുദ്ധിയുള്ളവൻ. ആ ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ എന്നൊരു പാട്ടുണ്ടല്ലോ, ഹാവ് യു ബീൻ ദർ അല്ലേ ഫോർ ദ ക്ലെൻസിങ്. യേശുവിൻ്റെ അടുക്കൽ പോയ ക്ലെൻസിങ് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? കർത്തൻ വരവിൽ നിന്റെ അങ്കി ശുദ്ധമായിരിക്കുമോ എന്ന്. അപ്പം എന്നും വെടിപ്പായിട്ടിരിക്കാനായിട്ട് നമ്മൾ വളരെ അതുകൊണ്ട് ഭയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹൃദയത്തെ കഠിനം ആക്കുന്നവൻ അനർത്ഥത്തിൽ ആകപ്പെടും. ഞാൻ നിങ്ങളെ എന്താ ഈ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഹൈഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ ഈ കവർ ചെയ്ത് ഒളിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ചരിത്രം ഒന്ന് കാണുക. കാരണം ആ ചരിത്രത്തിൻ്റെ അവസാനത്തെ ഇപ്പോഴത്തെ കണ്ണികളാണ് നമ്മൾ അല്ലേ. ആദാമിൻ്റെയും ഞങ്ങൾ യു സി കോളേജിൽ ഓരോ പുതിയ ബാച്ചും വരുമ്പം അവരെ ഓറിയൻ്റ് ചെയ്യുമ്പം പറയുമായിരുന്നു, ഇതിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ കണ്ണികളാകാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഈ ആദാമ്യ പാരമ്പര്യത്തിൻ്റെ കണ്ണികൾ ഇപ്പോഴത്തെ കണ്ണികളാണ് ആര്? നമ്മൾ. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കും. അപ്പം ഈ കണ്ണികൾ നമ്മൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പുറകോട്ട് പരിശോധിച്ചു പോയാൽ അല്ലേ, ഈ യു സി കോളേജിൻ്റെ പാരമ്പര്യം നിങ്ങൾ അന്വേഷിച്ച് പോയാൽ തുടങ്ങിയ ആളുകളിൽ ചെല്ലേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ എവിടെ ചെല്ലും? ആദാമിൽ. അവിടെ തൊട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ടെൻഡൻസി ഓഫ് യുനോ കവറിങ് സിൻ, പാപം ചെയ്തതിന് ശേഷം ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള ടെൻഡൻസിയേക്കാൾ കൂടുതൽ നമ്മുടെ പ്രകൃതം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും സംഭവിച്ചില്ല എന്നെല്ലാവരെയും കാണിക്കുക എന്നുള്ളതാണ്. നോർമലി ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഭക്തൻ എന്ന് പറയുമ്പോൾ ഇൻവെർട്ടർ കോമയിൽ കേട്ടോ, ഒരു വിശ്വാസത്തിലേക്ക് വന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ ജനറൽ ടെൻഡൻസി എനിക്കൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ എന്നെല്ലാവരെയും കാണിക്കുക എന്നുള്ളൊരു ആ ഒരു ടെൻഡൻസി നമ്മുടെ അകത്ത് ഇരിപ്പുണ്ട്. ആദാം ഹവ്വ മൂന്നാം അധ്യായം, ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു, മനുഷ്യനും ഭാര്യയും, യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പത്താം വാക്യം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകെ കൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. രണ്ടു വാക്യത്തിൽ ഒളിച്ചു, ഒളിപ്പിച്ചു, ഒളിച്ചു എന്നുള്ളൊരു പ്രയോഗം കിടപ്പുണ്ട്. അതിന് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. നിന്റെ ഒച്ച കേട്ടു, ഞാൻ നഗ്നനാണ്. അപ്പോൾ ദൈവമെന്ന് ചോദിക്കേണ്ട, അതൊക്കെ നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ റെമഡി ഇല്ലായിരുന്നു എന്ന് എൻ്റെ അർത്ഥം. നീ ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹിസ്റ്ററി ഓഫ് കവറിങ് ഓർ ഹൈഡിങ് സ്റ്റാർട്സ് ഹിയർ. മനുഷ്യൻ തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയതാണ് എന്ത്? ദൈവസന്നിധിയിൽ ഒളിച്ചു കളി എന്ന് പറയുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. 12:12 നമ്മൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അദ്ദേഹത്തെയാണ് കാണുന്നത്. മിസ്രൈമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എന്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും. അബ്രഹാം എന്ത് ചെയ്തു? സത്യത്തെ ഒളിപ്പിച്ചു വെച്ചു. അതിനകത്ത് സത്യം ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ? സത്യം ഉണ്ടായിരുന്നു. ഹവ്വായോട് പിശാച് പറഞ്ഞതിൽ സത്യം ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ? സത്യം ഉണ്ടായിരുന്നു. പക്ഷേ അർത്ഥസത്യം ഭയങ്കര അപകടകാരിയാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് അവനിൽ സത്യമില്ലാതെയായി. എനിക്ക് പാപം ഇല്ലെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, എന്നിൽ സത്യം ഇല്ലാതെയായി. അവ ഈ അർത്ഥസത്യം ഈ വിശ്വാസികൾക്കൊക്കെ ഉള്ള ഒരു വലിയ കുഴപ്പം. അതും സത്യമല്ലേ അല്ലേ? അത് സത്യമല്ലേ? അത് സത്യം അർത്ഥസത്യമാണ്. അർത്ഥസത്യങ്ങൾ ഭയങ്കര അപകടമാണ്. പിശാച് ഉപയോഗിക്കുന്നത് അർത്ഥസത്യങ്ങളാണ്, പകുതി സത്യം. അതിനകത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ കാണും, എന്നാൽ നമുക്ക് വേണ്ടത് പകുതി സത്യമല്ല, മുഴുവൻ സത്യം. അപ്പോൾ അബ്രഹാം ഇച്ചിപ്പോൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പകുതി സത്യം, ബാക്കി പകുതി എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ അതിനകത്ത് ഉണ്ടോ ഈ നമ്മൾ വിശുദ്ധന്മാരുടെ പാപം ബൈബിൾ എന്തിനെ എടുത്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ ഇടിച്ചു താത്തി കാണിക്കാനല്ല, നമുക്ക് ഈ ടെൻഡൻസി ഉണ്ട്, നമ്മൾ അവരെപ്പോലെ ഇത് ഉപേക്ഷിച്ച്
ഒരു ഉന്നത തലത്തിലേക്ക് വരണം എന്ന് നമുക്ക് ലേണിങ്ങിന് വേണ്ടിയാണ്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ടാണ് ഇതെല്ലാം ദാവീദിൻ്റെ പാപം അബ്രഹാമിൻ്റെ പാപം ഒക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫോർ അവർ ലേണിങ്, നമ്മുടെ പഠനത്തിന് വേണ്ടിയാണ്. ആഖാൻ സംഭവിച്ച കാര്യം യോശുവയുടെ പുസ്തകം 7:11 വായിച്ചാൽ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശബദാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ചു മറവ് ചെയ്തിരിക്കുന്നു. അപ്പൊ അഥവാ എനിക്ക് വേണ്ട മറവ് ചെയ്തിരിക്കുന്നു. 19 മോഷ്ടിച്ചത് പോരാ, ഇപ്പൊ അതെന്ത് ചെയ്തിരിക്കുകയാണ്? മറവ് തൊണ്ടി മുതൽ കുഴിച്ചിട്ടിരിക്കുന്നു. 19 യോശുവ ആഖാനോട്, മകനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക ഉണ്ടോ, അവനോട് ഏറ്റുപറയുക. വായിച്ചോ, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വെക്കരുത് ഉണ്ടോ, മറവ് ചെയ്തു മറച്ചു വെക്കരുത്. 21 ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണ്യ മേലങ്കിയും 200 വെള്ളിയും 50 തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിലാകുന്നു എന്ന് പറഞ്ഞാൽ വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നത്. കുഴിച്ചിട്ട് പറഞ്ഞാൽ വീണ്ടെടുപ്പ് എവിടെ പോയി? അടിയിൽ പോയി. നമ്മുടെ വീണ്ടെടുപ്പ് പോലും ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത്. അടിയിലേക്ക്, വെള്ളി അടിയിലാകുന്നു. നമ്മുടെ വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നാം ശുദ്ധീകരണത്തിൽ തന്നെ തുടരുന്നില്ലെങ്കിൽ. അതുകൊണ്ട് കണ്ടു മോഹിച്ചു എടുത്തു കുഴിച്ചിട്ടു, മറച്ചു വെക്കരുത്. ഞാൻ മറവ് ചെയ്തിരിക്കുന്നു, മറച്ചു വെക്കരുത്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയല്ല. ഇനി നമുക്ക് ദാവീദിൻ്റെ കാര്യം അറിയാവുന്നതാണ്. മുന്നോട്ട് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ 2 Samuel 12:7-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ വായിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. 2 Samuel 12:7 ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 കൊടുക്കണം എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. എനിക്ക് ദാവീദിന്റെ രോഷമൊക്കെ നിങ്ങളൊന്ന് വായിച്ച് ഇപ്പൊ കേട്ടില്ലേ. ആ മനുഷ്യൻ എന്ത് ചെയ്യണമായിരുന്നു? അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് എല്ലാവരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. ശരിക്കും ആരുടെ ജ്വലിക്കുന്നത് അതറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അറിഞ്ഞപ്പോഴത്തേക്ക് കാറ്റുപോയി. ഇത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും കോപിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരുത്തൻ അങ്ങനെ ചെയ്തെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തിളക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് വരെ കേൾക്കണം കേട്ടോ. കഴിഞ്ഞു പറഞ്ഞു അത് ആരാണ്? ആ മനുഷ്യൻ നീ തന്നെ. യു ആർ ദാറ്റ് മാൻ. ഒന്നുകൂടെ വായിച്ച് ബാക്കി ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിനു വേണ്ടി 4 പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. നമ്മൾ ഈ വിധിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന് ഒത്തവണ്ണം മനുഷ്യനെ കാണുന്നു. മറ്റൊരുത്തിനെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹൃദയത്തിന് ഒത്തവണ്ണോ? ഈ പറഞ്ഞ പല കുഴപ്പങ്ങളും എവിടെ ഇരിപ്പുണ്ടാവും? ആ ആരും ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പം ആ ഇങ്ങോട്ട്. അത് നമ്മൾ അത് മടങ്ങിയിരിക്കുന്ന കാണുന്നില്ല, ഇത് മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളും കുഴപ്പത്തിലാണ് എന്നുള്ള കാര്യം ഓർക്കുന്നത്. 13 പറഞ്ഞു, യഹോവയോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സി, അപ്പൊ ഇങ്ങനെ നമ്മൾ പുസ്തകം പരിശോധിച്ചാൽ അതെല്ലാം പഴയ നിയമത്തിലാണ്, വേറെ ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ അപ്പോസ്തല പ്രവൃത്തി 5 നിങ്ങൾക്ക് എല്ലാം അറിയാം. അനന്യാസ് സഫീറ അവര് നിലം വിറ്റു, കുറച്ചെടുത്ത് മാറ്റി വെച്ചു. 5:3 അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. കുറച്ചെടുത്ത് ഒളിച്ചു വെച്ചു, വ്യാജം കാണിച്ചു. 4 ദൈവത്തോട് വ്യാജം, മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ ദൈവത്തോട് വ്യാജം കാണിക്കുകയാണ്, കുറച്ചെടുത്ത് ഒളിച്ചു വെക്കുകയാണ്. വീണ്ടും 8:21 ഇതിന്റെ എല്ലാം പ്രോബ്ലം എവിടെ കിടക്കുന്നതെന്നുള്ളത്. ഒരു ശിമിയോ എന്ന് പറയുന്ന ഒരാള് ഈ തലയെ കൈവച്ച ഉടനെ പരിശുദ്ധാത്മാവൊക്കെ ലഭിക്കുന്നത് കണ്ടപ്പോൾ പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ കാശൊക്കെ തരാം, എനിക്കും
ഇത് കൈവയ്ക്കുമ്പോൾ ഞാൻ കൈവച്ചാൽ നിങ്ങൾക്ക് വെക്കുമ്പോൾ കിട്ടുന്ന പോലെ ഒരു ശക്തി എനിക്കും കിട്ടുമെങ്കിൽ ഞാൻ എന്ത് വേണേ തരാമെന്നാ പറയുന്നത്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ്ക കൊണ്ട്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഇരുപത്തിരണ്ടാം വാക്യം. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ദി സിൻ ഓഫ് യുവർ തോട്ട്. അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഇങ്ങനെ, കാരണം ഒരു ആഗ്രഹം വന്നു, ഒരു മോഹം ഗർഭം ധരിച്ച് ഒരു മോഹം വന്നിട്ട് ഇതൊരു തരക്കേടില്ലാത്ത പരിപാടിയാണല്ലോ, ഇങ്ങനെ കൈവച്ചാൽ ഉടനെ പരിശുദ്ധ ആത്മാവ് കിട്ടുന്നു, രോഗി സൗഖ്യമാകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അതെനിക്കും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇറ്റ്സ് എ റോങ് തോട്ട്. അതിൻ്റെ അപ്പോൾ നമുക്കിതുപോലെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരാഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇല്ലേ ചേട്ടാ, ഇതിപ്പം ഒരാള് ശുശ്രൂഷിക്കുന്നുണ്ടോ, എനിക്കങ്ങോട്ട് മോഹം കയറുകയാണ്. ആ നീ അങ്ങനെ ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവം നിന്നെ അങ്ങനെ ആക്കിയനെയല്ലോ. ആർ യു ഫോളോയിങ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്? അപ്പോൾ അതുകൊണ്ട് ആ നിരൂപണത്തിൽ ഒരു തെറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് പോയി എനിക്ക് അവനെപ്പോലെ ആക്കണമെന്നല്ല പറയേണ്ടത്. നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലേ, നിന്റെ ഇഷ്ടം എന്നെക്കുറിച്ച് എന്താണോ അതന്നെ, അത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് മറ്റവനായതാകണം, അവൻ കാണിച്ചത് എനിക്കും കാണിക്കണമെന്നുള്ളതാണ്. സി ദാറ്റ്സ് വെരി റോങ്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് ഈ സെഷനിൽ വായിക്കാം. ഒന്ന് കൊരിന്ത്യ ലേഖനം 14:25. അതായത് എല്ലാവരും ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഒരാൾ അതിൻ്റെ നടുക്കേക്ക് കടന്നു വരികയാണെങ്കിൽ 14:25 ഫസ്റ്റ് കൊരിന്ത്യ. അവൻ്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ട് വരും. ആ അതായത് കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? അന്യഭാഷയും പ്രവചനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സദസ്സിലേക്ക്, ഒരു സഭയിലേക്ക് ഒരു ഒരു അഭക്തനായിട്ടുള്ള അവിശ്വാസിയുടെ ഒരാൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഒരുപാട് രഹസ്യങ്ങൾ, നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് രഹസ്യങ്ങളൊക്കെ. അതേക്കുറിച്ച് എനിക്ക് ഇനിയും പ്രസംഗിക്കാനുണ്ട്, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അത് പഠിക്കാം. മനുഷ്യൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. ഇത് തന്നെയാണ് ശലോമോനും പറഞ്ഞത്, നിങ്ങളുടെ രഹസ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരുപാട് രഹസ്യമായ ചിന്തകളും, അതുകൊണ്ടാണ് ചില അനുതാപ പ്രാർത്ഥനകളിലൊക്കെ, ഈ എഴുതപ്പെട്ട ചില പ്രാർത്ഥനകൾ ഒന്നും വായിച്ചു നോക്കുന്ന നല്ലതാണ്. നമ്മളത് എഴുതിയതായതുകൊണ്ട് വായിക്കുകയല്ലെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് രഹസ്യമായോ പരസ്യമായോ ഞാൻ ചെയ്തു പോയ, ഞാൻ പറഞ്ഞു പോയ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണം. ഈ എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, അത് ഉള്ളിൽ തട്ടി വായിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. നമ്മൾ ചുമ്മാതെ ഒന്ന് ഒരു ഇതില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിനെക്കാട്ടും നല്ലത് അതൊന്ന് സ്ട്രക്ചർ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് എഴുതി പോയതുകൊണ്ടല്ലേ അപകടമൊന്നും ആരും വിചാരിക്കേണ്ട. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ എൻ്റെ മനോഭാവത്തിലോ എൻ്റെ പ്രവൃത്തിയിലോ ഒക്കെ പാപം വരാം. അങ്ങനെ വരികയാണെങ്കിൽ അതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺഫെഷൻ. സോ ദിസ് ഈസ് എ ബിഗിനിങ് ഓഫ് കൺഫെഷൻ. ഈ ഏറ്റുപറച്ചിൽ എന്നുള്ളതിൻ്റെ ഒരു തുടക്ക ക്ലാസ്സാണിത്. തുടർന്നും ഈ വിഷയത്തെക്കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിനി രാവിലെ പോലെ ഒത്തിരി രോഷം കൊള്ളാതിരിക്കുകയായിരിക്കും നല്ലത് അല്ലേ. രോഷം കൊണ്ടിട്ട് അവനെ കൊന്നു കളയണം, നാലിരട്ടി കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പെടലേക്ക് കോടാലി വെക്കുക എന്നുള്ള കാര്യം അറിയാതാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവസാനമായിരിക്കും ദൈവം അല്ലെങ്കിൽ പ്രവാചകം പറയുമ്പോഴത് നീ തന്നെയാണെന്ന്. അതുകൊണ്ട് അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ നമ്മുടെ ഹൃദയത്തിന് ഒത്തവണ്ണമാണ് മറ്റുള്ളവരെ കാണുന്നതെങ്കിൽ എൻ്റെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ എന്തൊക്കെ വേണം. എൻ്റെ ഹൃദയ രഹസ്യങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് പാപമുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ സത്യത്തിൽ നിൽക്കാനാണ് താല്പര്യം, നിൻ്റെ വചനത്തിൽ നിൽക്കാനാണ് താല്പര്യം, ഞാൻ ഏറ്റു പറയുന്നു നിൻ്റെ രക്തം എന്നെ ഒന്ന് കഴുകുവാൻ, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് കർത്താവിനോട് പറയുന്നതുകൊണ്ട് ഒരു മോശമില്ല കേട്ടോ, ഒരു കുഴപ്പവും നമുക്ക് സംഭവിക്കുകയില്ല. അങ്ങനെയൊക്കെയാണ് വിശുദ്ധന്മാരൊക്കെ ചെയ്തത്. അബ്രഹാമൊക്കെ പറഞ്ഞത് ഞാൻ പൊടിയും വെണ്ണീറുമായി ഞാൻ സംസാരിക്കാൻ തുനിഞ്ഞു പോയല്ലോ എന്നോട് കർത്താവേ ഒന്നുകൂടെ കേട്ടോണേ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആ ഒരു ഭാവത്തെയാണ് ഇവിടെ എല്ലാം വെളിപ്പെടുത്തുന്നത്. നമ്മളൊരു അഹമ്മതിയോടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു ഭാവത്തിലല്ല, കുഴപ്പങ്ങളുണ്ട്, എല്ലാവർക്കും കുഴപ്പമുണ്ട്. നമുക്ക് പാപം ഇല്ല എന്നാണ് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അവനെ അസത്യവാദിയാക്കുന്നവൻ്റെ വചനം തമ്മിലില്ലാതെയായി. പ്രിയമുള്ളവരെ, നമ്മെല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. തെറ്റ് മനുഷ്യ സഹജമാണ്. ഏറ്റു പറഞ്ഞാൽ അത് ക്ഷമിക്കുക എന്നുള്ളത് ദൈവ സഹജവുമാണ്. ടു ഏർ ഈസ് ഹ്യൂമൻ, ടു ഫൊഗീവ് ഡിവൈൻ. ദൈവം ക്ഷമിക്കും, പക്ഷെ പറയണം, സമ്മതിക്കണം, ഏറ്റു പറയണം, ഉപേക്ഷിക്കണം, എന്നാൽ നമുക്ക് കരുണ ലഭിക്കും. പ്രാർത്ഥിക്കുക. അങ്ങനത്തെ ആവശ്യം ക്രിസ്തുപിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ
നിന്റെ വിശുദ്ധി കർത്താവിൻ്റെ ഔന്നത്യം, നിന്റെ ആ തേജസ് ഒക്കെ ഞങ്ങൾ കാണുമ്പോൾ കർത്താവെ ഞങ്ങൾ എത്രയോ വിദൂരതയിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ പാപം ഇരിക്കുന്നു, അകൃത്യം ഇരിക്കുന്നു, ലംഘനം ഇരിക്കുന്നു. നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ സമ്മതിച്ചേറ്റു പറയുകയാണ്. കർത്താവെ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കർത്താവ് കുഴപ്പങ്ങളെയും പരിഹരിച്ച് നിന്നെ പോലെ തേജസ് പ്രാപിക്കുവാൻ തക്ക വേണം. ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ച് അങ്കി അലക്കി വെളുപ്പിച്ച് വിശുദ്ധിയോടെ വെടിപ്പോടെ ഈ ക്രിസ്തീയ നയിപ്പാൻ തക്ക വേണം. ഞങ്ങളെല്ലാവരും കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാ ഹൃദയങ്ങളുടെ മേലും അവിടുന്ന് പരിവർത്തിച്ച് ആവശ്യമായിരിക്കുന്ന രൂപാന്തരങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.